ഇന്ന് ഞാനിവിടെ ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ലഡു റെസിപ്പി. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ലഡു ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: കുറച്ച് കടലമാവ്. ഞാനിവിടെ ഉണ്ടായിരുന്ന കുറച്ച് കടലമാവാണ് എടുത്തത്, ഒരു ഏകദേശം ഒരു 2 കപ്പ് കടലമാവ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങണ ലഡുവിലാണെങ്കിൽ അവർ കളറൊക്കെ ചേർക്കും. ഞങ്ങളിവിടെ നമ്മുടെ നാച്ചുറൽ മഞ്ഞപ്പൊടിയാണ് ഇട്ടേക്കണേ, അത് തന്നെ നല്ലൊരു കളർ കിട്ടും. പിന്നെ നമ്മളിത് നന്നായിട്ട് വെള്ളമൊഴിച്ച് ഒരു പേസ്റ്റ് പരുവത്തിൽ, ഒരു അത്രയ്ക്ക് സോളിഡും അല്ല ലിക്വിഡും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം. കുറേശ്ശെ ഇളക്കി ഇളക്കി, വെള്ളം കൂടരുത്, പതുക്കെ പതുക്കെ ഇളക്കി കുറച്ച് കഴിയുമ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നോക്കട്ടെ, കുറച്ചുകൂടി വെള്ളം വേണം. എത്രത്തോളം കട്ടയില്ലാണ്ട് ചെയ്താൽ അത്രത്തോളം നല്ല ഫൈൻ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങണ ഒരു ലഡുവിൻ്റെ ടെക്സ്ചർ കിട്ടും. ഇപ്പോൾ ഏകദേശം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും കുറച്ചും കൂടി വെള്ളം വേണം. കുറച്ച് ഇങ്ങനെ കട്ടയാണ്, നമുക്കൊരു കുറച്ച് ഒഴിക്കാവുന്ന ഒരു പരുവം ദോശമാവ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. കുറച്ച് ഇനി പതുക്കെ ഞാൻ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യുക, കാരണം അതിൻ്റെ കട്ടകൾ വരാൻ പാടില്ലല്ലോ. അപ്പോൾ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം തന്നെ ആ ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ട്, കളറൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം കട്ടകളൊന്നും ഇല്ല അതിൽ, പക്ഷെ എന്നാലും കുറച്ചും കൂടി നമുക്കൊന്ന് ലൂസാക്കണം. നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്, അപ്പം ഒരു ഒഴിക്കാവുന്ന പരുവത്തിലാക്കണം. നമ്മൾ ഇനി ഇത് കഴിഞ്ഞ് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ ഈ അരിപ്പക്കയ്യിലൊക്കെ ഉണ്ടല്ലോ അതിലിട്ടിട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് വറുത്തെടുക്കണം. അപ്പം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ ഇങ്ങനെ? ഇതിപ്പോൾ കറക്റ്റാണ്. അപ്പം ഞാൻ ഒരു കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇതിൽ ഇടുന്നുണ്ട്. ഇത് ആവശ്യമുള്ള ഒരു ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ മിക്സിങ് കഴിഞ്ഞു. നമ്മൾ അടുത്ത സ്റ്റെപ്പ്, നമ്മൾ അടുപ്പത്തൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. നമ്മളൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്, നമ്മുടെ ഈ ബൂന്തി വറുത്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ. അത് നന്നായി ഒന്ന് ചൂടാവണം. വെളിച്ചെണ്ണയെക്കാളും നല്ലത് സൺഫ്ലവർ ഓയിലാണ്, കാരണം അതിപ്പോൾ വെളിച്ചെണ്ണയാകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ലഡു അധികം ദിവസം ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മുടെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ ഇങ്ങനെ ഒരു അരിപ്പക്കയ്യിൽ പോലത്തെ ഒരു ഇതാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഇങ്ങനെ ഒട്ട ഉള്ള ഒരു സ്പൂണോ പാത്രമോ എന്ത് വെച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഇതാണ് ഉള്ളത്. ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പരത്തി കൊടുക്കുക, അപ്പോൾ ചെറിയ ഉണ്ടകൾ ഇങ്ങനെ വീഴും. പല ട്രിപ്പായിട്ട് എടുത്താൽ മതി.
അധികം ക്രിസ്പി ആവണ്ട, ജസ്റ്റ് ഒന്ന് കോരിയെടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ ബൂന്തിയൊക്കെ വറുത്ത് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഞ്ചസാര പാനി ഉണ്ടാക്കുകയാണ്. അതിലേക്ക് കുറച്ച്, ഒരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത്, ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയാകുമ്പോൾ പെട്ടെന്ന് അത് പാനിയായിട്ട് വരാൻ എളുപ്പമായിരിക്കും. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം, നല്ല അധികം ഒഴിക്കണ്ട. എന്നിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് തളച്ച് വരണം, കുറുതായി വരണം. ഇത് കുറച്ച്, നമ്മളിപ്പോൾ ബൂന്തി ഉണ്ടാക്കിയതിൽ കറക്റ്റ് റൗണ്ടൊന്നും ആയിട്ടില്ല, അപ്പോൾ അതിൽ കുറച്ച് വലിയ പീസുകളുണ്ടാവും. അത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ച്, ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ബൂന്തി, വലിയ സൈസിലുള്ള ബൂന്തികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കുറച്ച് ബൂന്തി നമ്മൾ ഒരു ജസ്റ്റ് ഇത്രയ്ക്ക് നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് അത്ര ഗ്രൈൻഡ് ചെയ്യേണ്ട, കുറച്ചൊരു ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ നെക്സ്റ്റ് ബാച്ചും അതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാരപ്പാനിയും ഏലക്ക പൊടിച്ചതും തിളച്ച് നന്നായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തരി നെയ്യ് നമ്മളിടാണ്. നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഇടാം. പുറത്തു നിന്നൊക്കെ വാങ്ങണേൽ നല്ല പോലെ നെയ്യ് ഉണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ചെയ്യും. നമ്മൾ ഹോം മെയ്ഡ്, ഇതിൽ ഹെൽത്ത് അനുസരിച്ച് നമുക്ക് നെയ്യൊക്കെ ആഡ് ചെയ്യാവുന്ന. നമ്മൾ ഈ ബൂന്തിയൊക്കെ പഞ്ചസാര പാനിയിലേക്ക് ചൂടാറുന്നതിന് മുന്നേ ഇടാം. അപ്പോൾ അതാ ബൂന്തിയൊക്കെ ഷുഗർ സിറപ്പ് അത് അബ്സോർബ് ചെയ്തെടുക്കും. നമ്മൾ ആദ്യമേ എല്ലാം ഇടണ്ട, നമ്മൾ നോക്കിയിട്ട് ക്വാണ്ടിറ്റി നോക്കിയിട്ട് ഇടാം. നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ആ ബൂന്തിയുടെ പൊടിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യുക, എല്ലാവിടത്തേക്കും ഒരേപോലെ മിക്സ് ചെയ്ത്. ഷുഗർ സിറപ്പ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ബൂന്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരപ്പാനി ഇട്ട ലഡു ബൂന്തികൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളത് കുറച്ച് ചൂട് ആറാൻ നിൽക്കണം. എന്നിട്ട് ചൂട് പോകുന്നതിന് മുന്നേ ഇങ്ങനെ നമ്മൾ കൈമ, ഇപ്പം നെയ്യ് പരട്ടി അങ്ങനെ പരട്ടി പൊട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഉണ്ട സൈസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം ലഡു. ഇതിലിപ്പോൾ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിടാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ ഇവിടെ ഇടുന്നില്ല. അപ്പം നമ്മുടെ ലഡുവൊക്കെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ലഡുസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.